ഫ്രാൻസിസ്കോ റോമൻ അലർക്കോൺ സ്വാരസ്. ഒരുപക്ഷേ ഫുട്ബോളിൽ ഈ പേര് അത്ര പരിചയമുണ്ടാകില്ല. എന്നാൽ റിയൽ മാഡ്രിഡിൻ്റെ 22-ാം നമ്പറുകാരൻ ഇസ്കോ എന്ന് കേട്ടാൽ അറിയാത്തവരായി ആരുമില്ല. 1992 സ്പെയിനിലെ ബനൽമേഡന എന്ന സ്ഥലത്താണ് ഇസ്കോ ജനിക്കുന്നത്. ഒരു ഫുട്ബോളറാവണമെന്നുള്ള സ്വപ്നങ്ങളൊന്നും ഇസ്കോക്ക് അത്ര നിസാരമായിരുന്നില്ല. അതിന് അദ്ദേഹത്തിന് ഒരുപാട് ദൂരമുണ്ടായിരുന്നു. ഇസ്കോ ചെറുപ്പത്തിൽ തന്നെ നല്ല തടിയുള്ള പയ്യനായിരുന്നു. വളഞ്ഞ കാലുകളും പൊണ്ണത്തടിയും ഇസ്കോയുടെ ഫുട്ബോൾ ജീവിതത്തെ നല്ലവണ്ണം ബാധിച്ചു. ഫിസിക്കൽ കണ്ടീഷനെല്ലാം നെഗറ്റീവായ ഇസ്കോയെ എന്തു വിശ്വസിച്ചാണ് ടീമിലെടുക്കുക എന്ന് ഓരോ ക്ലബ്ബുകളും ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 1997 തൻ്റെ സ്വന്തം നാട്ടിലെ ഒരു ചെറിയ ക്ലബിൽ അങ്ങനെ രജിസ്ട്രേഷൻ കിട്ടുന്നു. 1999 വരെ PDM ബനൽമേഡന എന്ന ക്ലബിൽ തൻ്റെ സ്വന്തം നാട്ടിലെ ക്ലബിലായിരുന്നു യൂത്ത് കരിയർ തുടങ്ങിയത്. അതിനുശേഷം 2006 വരെ അത്ലറ്റിക്കോ ബനർമേലിയയിൽ കയറി. അങ്ങനെ 2006 വലൻസിയയുടെ യൂത്ത് ക്ലബിലെത്തുന്നു. 2009 വലൻസിയയുടെ ബി ടീമിലേക്കൊരു അവസരം കിട്ടുന്നത്. അവിടെയാണ് ഇസ്കോ എന്ന താരം മാറിമറിയുന്ന കാഴ്ച കാണുന്നത്. 52 കളികളിൽ നിന്ന് 16 ഗോളുകൾ അടിച്ച ഇസ്കോ അധികമൊന്നും വൈകാതെ തന്നെ 2010 വലൻസിയയുടെ മെയിൻ ടീമിലേക്കെത്തുന്നു. പക്ഷേ വലൻസിയയുടെ മെയിൻ ടീമിലെ കളികൾ ഇസ്കോക്ക് വളരെ ഡേഞ്ചറായിരുന്നു. തീരെ കളിക്കാൻ ചാൻസ് കിട്ടാതെ ബെഞ്ചിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു ഇസ്കോ. ഒരു കൊല്ലത്തോളം ചിലവഴിച്ചിട്ട് വെറും 4 കളികളാണ് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മാലാഗയെപ്പോലെ അദ്ദേഹം അവിടെ എത്തുന്നത്. ആൻ്റോണിയോ ഫെർണാണ്ടസ് എന്ന മലാഗയുടെ ടെക്നിക്കൽ ഡയറക്ടറുടെ കണ്ണുകൾ ഇസ്കോയുടെ മേൽ പതിയുന്നത്. അങ്ങനെ ഇസ്കോയെ വലൻസിയയിൽ നിന്ന് തൻ്റെ മലാഗയുടെ മിഡ്ഫീൽഡിലേക്ക് കൊണ്ടുവരണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരുപാട് എതിർപ്പുകൾ വന്നു തുടങ്ങി. ഈ വളഞ്ഞ കാലുള്ള അധികം ഫിറ്റ്നസ് ഇല്ലാത്ത കളിക്കാരനെ എന്തിനാണ് ആൻ്റോണിയോ നീ തൻ്റെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് പലരും ചോദിക്കാൻ തുടങ്ങി. അവിടെയായിരുന്നു ആൻ്റോണിയുടെ രസകരമായ മറുപടി ഇങ്ങനെയായിരുന്നു: വളഞ്ഞ കാലുകളോ തടിയോ ഇസ്കോയുടെ നടത്തമൊന്നും എനിക്കറിയേണ്ടതില്ല. ഞാൻ അവൻ്റെ കളി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മലാഗയിലേക്ക് കൊണ്ടുവരുന്നത്, ആൻ്റോണിയോ പറയുകയുണ്ടായി. അങ്ങനെ മലാഗയിൽ അദ്ദേഹം എല്ലാം മാറ്റിമറിക്കുന്നു. 69 കളികളിൽ നിന്ന് 14 ഗോളുകൾ അദ്ദേഹം നേടി. മെയിൻ ടീമിൽ തന്നെ 69 കളികൾ കളിക്കാൻ കിട്ടിയ അവസരം ഇസ്കോ മുതലാക്കി. ഇതുകൊണ്ടൊന്നും ഇസ്കോയെ പുച്ഛിക്കൽ മീഡിയകളും ആരാധകരും കോച്ചുമാരും നിർത്തിയില്ല. അങ്ങനെ അടുത്ത 2013 അതാ വലിയൊരു ട്രാൻസ്ഫർ നടക്കുന്നു. മലാഗയിൽ നിന്ന് 2013 റിയൽ മാഡ്രിഡിലോട്ട് ഇസ്കോ ചേക്കേറുന്നു. ആ വർഷം തന്നെ മാർക്ക റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഫ്ലോപ്പ് സൈനിങ് ആണ് നടന്നത്. ഇസ്കോയെ റിയൽ മാഡ്രിഡിലേക്ക് എത്തിക്കൽ വളരെ ഫ്ലോപ്പ് സൈനിങ് ആയിരുന്നു. ബട്ട് ഹീ ഡിഡിൻ ഗീവ് അപ്പ് ആൻഡ് വർക്ക്ഡ് ഹാർഡ് എവറി ഡേ. ഓരോ ദിവസവും വിട്ടുകൊടുക്കാതെ ഇസ്കോ പണിയെടുത്തുകൊണ്ടേയിരുന്നു. സബ്സ്റ്റിറ്റ്യൂഷനായി വന്ന് ഒരു പ്രൊഫഷണൽ കളിക്കാരനെ പോലെ ഇസ്കോ കളിക്കളത്തിൽ മേഞ്ഞുകൊണ്ടേയിരുന്നു. ഇന്ന് കൺസിഡർ ആസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദ വേൾഡ്. ഇന്ന് 2 നല്ല മിഡ്ഫീൽഡേഴ്സിൽ ഒരുവനാണ് ഇസ്കോ. ഒരു പക്ഷേ ആ വളഞ്ഞ കാലുകൾ ഇന്ന് ഓടുമ്പോൾ ഫുട്ബോളിൽ വ്യത്യസ്തമായൊരു രീതി നമുക്ക് കാണാം. ഇസ്കോയുടെ മുന്നേറ്റങ്ങൾക്ക് ബാക്കിയുള്ള പ്ലെയേഴ്സിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്റ്റൈലിൽ നമുക്ക് കാണാം. ഒരു പക്ഷേ എന്താണോ നമ്മുടെ കുറവുകൾ, ആ കുറവിനെ ശക്തമാക്കി കഴിഞ്ഞാൽ ആരാകും എന്നതിൻ്റെ തെളിവാണ് ഇസ്കോ എന്ന കളിക്കാരൻ. റിയൽ മാഡ്രിഡിലൂടെയാണ് ഇസ്കോ എന്ന താരം ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഫേമസ് ആയ മിഡ്ഫീൽഡറായി മാറുന്നത്. ഒരിക്കൽ സിനിദീൻ സിദാൻ പറഞ്ഞു, ഇസ്കോ വളരെ മികച്ച ഒരു താരമാണ്, റിയൽ മാഡ്രിഡിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ റോൾ മനസ്സിലാക്കി എന്താണോ താൻ കളിക്കളത്തിൽ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായി അറിയുന്ന താരമാണ് ഇസ്കോ. ഇന്ന് 200 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു റിയൽ മാഡ്രിഡിന് വേണ്ടി ഈ താരം. ഗോളടിക്കുന്നതിലുമൊന്നുമല്ല, ഒരു മധ്യനിരക്കാരൻ്റെ മിടുക്ക്, അത് കളി മെനയുന്നതിലാണെന്ന് തെളിയിച്ച ആ 22-ാം നമ്പറുകാരൻ. ഒരിക്കൽ റാമോസ് പറയുകയുണ്ടായി, ഞാനും കസിയൻസും കൂടി അവനെ കളിയാക്കി വിളിക്കാറ് ദ മജീയ എന്നാണ്, ദ മജീഷ്യൻ. ഇന്ന് റിയൽ മാഡ്രിഡിൻ്റെ മധ്യനിരയിലെ ആ മാന്ത്രികൻ. ഹാപ്പി ബർത്ത്ഡേ ഫ്രാൻസിസ്കോ റോമൻ അലർക്കോൺ സ്വാരസ്, എൽ മാഹിയ ദ എസ്പാനിയ.